നിയമനങ്ങൾ വിടുന്നതിൽ ഇപ്പോൾ തീരുമാനം എടുക്കില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ആവശ്യത്തിൽ ഉറച്ച സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതി ഉയർത്തി സംസ്ഥാന സംഘടന സംസ്ഥാന സർക്കാരിന്റെ കരാർ നിയമനങ്ങളിലും സംവരണം കെ സോമപ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഗവൺമെന്റിന്റെ കിട്ടുന്ന സ്ഥാപനങ്ങളിൽ നടത്തുന്നത് ആ മാറ്റണം സ്കൂൾ നിയമനങ്ങൾ പബ്ലിക് സർവീസ് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾക്ക് അധികം പഴക്കമില്ല ബാലൻ സജീവ ചർച്ചയാക്കാൻ ശ്രമിച്ച വിഷയം എന്നാൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒറ്റ പ്രതികരണത്തിൽ ദുർബലമാക്കി മൂന്ന് മാസങ്ങൾക്കിപ്പുറം ഈ ആവശ്യങ്ങൾ അടക്കമുയർത്തി സി പി എം സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതി കേരളമാകെ യാത്ര ചെയ്യുകയാണ് സി പി എമ്മും സർക്കാരും ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഒരു ഒരു തീരുമാനം തരത്തിലേക്കുള്ള അഭിപ്രായം പട്ടികജാതി കുടുംബങ്ങൾക്ക് കൃഷിഭൂമി ലൈഫിൽ വീട് വെക്കാൻ സംസ്ഥാന സഹായം അഞ്ചു ലക്ഷമാക്കുക എന്നിവയാണ് മറ്റാവശ്യങ്ങൾ തുടർഭരണം വന്നിട്ടും ഇക്കാര്യങ്ങൾ ഉയർത്തി പി കെ എസ് സർക്കാരിനെ ഉണർത്താനുള്ള ജാഥ നയിക്കുന്നു സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധ തേടുകയാണ് പി കെ എസ് സംസ്ഥാന സർക്കാരിലെ കരാർ നിയമനങ്ങളിലും പി കെ എസ് സംവരണം ആവശ്യപ്പെടുന്നു നമ്മുടെ കുടുംബശ്രീ അങ്ങനെയുള്ള കരാർ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്കും സംവരണം ആ നിയമനങ്ങൾക്കും തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം തിരുവനന്തപുരത്ത് സംസ്ഥാന ജാഥ അവസാനിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനായിരുന്നു പി കെ എസിന്റെ ആദ്യ തീരുമാനം പാർട്ടി ഭരിക്കുമ്പോൾ ഭരണ സിരാ കേന്ദ്രം വളയുന്നതിലെ പ്രശ്നമുയർത്തി സി പി എം തടയിട്ടു ഭൂമി വീട് സംവരണം സി പി എം സംസ്ഥാനം ഭരിക്കുമ്പോൾ പാർട്ടി സംഘടനയ്ക്ക് ഇങ്ങനെയൊരു സംസ്ഥാന ജാഥ നടത്തേണ്ട കാര്യമുണ്ടോ ഏഴഡ് മേഖലയിൽ നിയമനങ്ങളിൽ സാമൂഹിക നീതി എന്ന ദീർഘനാളത്തെ ആവശ്യത്തിൽ എത്രനാൾ ഇനി സി പി എമ്മിന് സംസ്ഥാന സർക്കാരിന് അഴകുഴമ്പൻ സമീപനം തുടരാൻ കഴിയും കൊച്ചിയിൽ നിന്നും സോളമൻ റാഫേലിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ്